എ ബി സി ചാനലിൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയം വൃശ്ചിക വൃശ്ചികമാസത്തിലെ നക്ഷത്രഫലങ്ങളെന്നാണ് വൃശ്ചിക മാത്ര മാസത്തിലെ നക്ഷത്രഫലം അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് വൃശ്ചികമാസത്തിലെ നക്ഷത്ര ഫലങ്ങൾ ആ വൃശ്ചിക മാസത്തിലെ നക്ഷത്ര ഫലങ്ങള നക്ഷത്രങ്ങളായ അശ്വതി ഭരണി കാർത്തിക രോഹിണി മകീരം അശ്വതി ഭരണി കാർത്തിക രോഹിണി മകീരം ഈ അഞ്ച് നാളുകാരുടെ നക്ഷത്ര ഫലങ്ങളാണ് ഞാൻ ഈ പി എപ്പിസോഡിൽ പറയുന്നത് ബാക്കി വരുന്ന നക്ഷത്രങ്ങൾ അടുത്ത എപ്പിസോഡിൽ പറ പറയുന്നതാണ് അപ്പം ഈ ഇതിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രത്തിൻ്റെ അശ്വ അശ്വതി നക്ഷത്രത്തിനുണ്ടാവുന്ന വൃശ്ചികമാസത്തിലെ ഫലങ്ങളാണ് ഞാനിവിടെ പറയാൻ ആദ്യം പോകുന്നത് മതപരമായ ചടങ്ങുകളിൽ ഈ അശ്വതി നക്ഷത്രക്കാർ സംബന്ധിക്കും അശ്വതി നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പരീക്ഷകളിൽ ഉന്നത വിജയം നേടും അവർ നല്ല മാർക്ക് വാങ്ങി പരീക്ഷകൾ വിജയിക്കുകയും ചെയ്യും സുഹൃത്തുക്കൾ മുഖേന ഇവർക്ക് സാമ്പത്തിക നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കും സുഹൃത്തുക്കൾ മുഖേന ഇവർക്ക് സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാവും ഈ നക്ഷത്ര ഈ നക്ഷത്രം അശ്വതി നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ സമാധാനമുണ്ടാവും സമാധാനം ഉണ്ടാവും ഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് ഭൂമി വാങ്ങാൻ സാധിക്കും ഇവരുടെ നടക്കാതിരിക്കുന്ന പല ആഗ്രഹങ്ങളും ഈ സമയത്ത് നടക്കാൻ സാധിക്കും ബിസിനസ്സുകാർക്ക് മാന്യം വരാൻ സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അശ്വതി നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് ബിസിനസ്സിൽ മാന്യം വരാൻ സാധ്യത ഉണ്ട് ഈ വൃശ്ചിക മാസത്തിൽ അപ്പോൾ അശ്വതി നക്ഷത്രം കഴിഞ്ഞാൽ പിന്നെ ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാരുടെ കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ജോലി സംബന്ധമായ നേട്ടങ്ങൾ ഇവർക്കുണ്ടാവും ഇവർക്ക് കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകും തൊഴിൽ നേട്ടങ്ങൾ ഉണ്ടാകും സാമ്പത്തിക നില ഇവർക്ക് മെച്ചപ്പെടും മനസ്സിന് സന്തോഷമുണ്ടാകുന്ന വാർത്തകൾ ഇവർക്ക് കേൾക്കാനിടവരും മനസ്സിന് സന്തോഷമുണ്ടാകുന്ന വാ വാർത്തകൾ കേൾക്കാനിടവരും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും അതേപോലെ തന്നെ ദേവാലയങ്ങൾ സന്ദർശിക്കാനും ഒക്കെ ഇവർക്ക് അവസരങ്ങൾ വന്നു ചേരും കൃഷിയിൽ നിന്നും ഇവർക്ക് നേട്ടങ്ങളുണ്ടാവും കൃഷിയിൽ നിന്നിവർക്ക് വളരെയധികം നേട്ടങ്ങളുണ്ടാകാനുള്ള മാസമാണ് ഈ വൃശ്ചികമാസം പുതിയ വാഹനങ്ങൾ വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നവർക്ക് അതിനുള്ള അവസരവും ഈ വൃശ്ചിക മാസത്തിൽ ഭരണി നക്ഷത്രക്കാർക്ക് സാധിച്ചെന്ന് വരും കുടുംബ കുടുംബത്തിൽ പുരോഗതി ഉണ്ടാകും അടുത്തത് ഭരണി കഴിഞ്ഞാൽ പിന്നെ കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രക്കാർ കുടുംബസ്വത്തിൽ തർക്കം വരാൻ സാധ്യതയുണ്ട് ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് കുടുംബപരമായ സ്വത്തുക്കളിൽ ഈ മാസം സാ തടസ്സങ്ങളൊക്കെ വരാൻ അതിൽ തർക്കങ്ങൾ വരാനൊക്കെ സാധ്യതയുണ്ട് പഴയകാല സുഹൃത്തുക്കളെ കാണാൻ കാണാനിടവരും പഴയകാല സുഹൃത്തുക്കളെ കാണാനിടവരും ക്ഷേത്ര ക്ഷേത്രവിശ്വാസികൾക്കും പൂജാരികൾക്കും വളരെ അനുകൂലമായ സമയമായിരിക്കും ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് മാസം വീട്ടിൽ പല സാധനങ്ങളും ഇവർ വാങ്ങും ചില ഉപകരണങ്ങൾക്ക വീട്ടിൽ വരു വാങ്ങും ഗ്രഹസമാധാനി ഈ ഗ്രഹ നാഥന്യുണ്ടല്ല സമാധാനം ഒത്തിരി കുറയാനും സാധ്യത കാണുന്നുണ്ട് കാർത്തിക നക്ഷത്രക്കാർ കാർത്തിക നക്ഷത്രം കഴിഞ്ഞാൽ പിന്നെ രോഹിണി നക്ഷത്രമാണ് ബിസിനസ്സുകാർക്ക് ഗുണകരമാണ് രോഹിണി നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് ഗുണകരമാണ് ഉദ്യോഗസ്ഥർക്കും വളരെ വളരെയധികം ഗുണകരമാണ് ഉദ്യോഗസ്ഥകാർക്ക് ഗുണം കിട്ടും വീട്ടിൽ അല്പം സുഖക്കുറവുണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബത്തിലെ ചില അനിഷ്ടങ്ങളോ അല്ലെങ്കിൽ അതു അതുവഴി ചില മന ദുഃഖങ്ങളോ ഉണ്ടാകാനായിട്ട് ഇവർക്ക് സാധിക്കും ചെറിയ യാത്രകൾ സുഖകരവും പ്രയോജനപ്രദവുമായിരിക്കും ഇവരുടെ ചെറിയ 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 യാത്രകളൊക്കെ ഇവർക്ക് പ്രയോജനമുണ്ടാവും പോലീസ് പട്ടാളം ഈ ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ കിട്ടാനും സാധ്യതയുണ്ട് രോഹിണി നക്ഷത്രക്കാരായ രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വൃശ്ചികമാസത്തിൽ ഈ പട്ടാളം പോലീസ് ഇങ്ങനെയുള്ള വകുപ്പിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഗുണകരമാകാന ഗുണകരമാകാനുള്ള സാധ്യതയാണ് ഈ മാസം കാണുന്നത് രോഹിണി നക്ഷത്രം കഴിഞ്ഞാൽ പിന്നെ നക്ഷത്രമാണ് ഈ മഹീരനക്ഷത്രത്തിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോഴേ പറയാൻ തൊഴിൽ നേട്ടങ്ങൾ ഇവർക്കുണ്ടാവും തൊഴിൽപരമായ നേട്ടങ്ങളുണ്ടാവും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും അതുപോലെ ആഭരണങ്ങളും വസ്ത്രങ്ങളും ഇവർക്ക് കിട്ടാൻ കിട്ടാനിവിടെയുണ്ട് പുതിയ വസ്ത്രങ്ങൾ പുതിയ ആഭരണങ്ങൾ എല്ലാം ഇവർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട് പുതിയ തൊഴിൽ തുടങ്ങാം അതായത് ബിസിനസ്സൊക്കെ എന്തെങ്കിലും പുതിയതായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾ ചെയ്യാനോ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ അത് തുടങ്ങാനൊക്കെ ഈ അവസരം വന്ന് ഈ കാലം നല്ല സമയമാണ് വിദ്യാർത്ഥികൾക്ക് പുരോഗതി ഉണ്ടാവും വിദ്യാർത്ഥ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയമുണ്ടാകാനും ഈ സമയം വളരെ നല്ല സമയമാണ് ഈ വിഷയം ഞാൻ ഞാനിപ്പോൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യും ഒപ്പം ബട്ടണും അമർത്തും